പാലക്കാടിന്റെ കരിമ്പനം തലയെടുപ്പ് തിരിച്ചുപിടിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ. കല്ലൂർ ബാലന്റെ നേതൃത്വത്തിലാണ് അടുത്ത 5 വർഷം കൊണ്ട് 10 ലക്ഷം കരിമ്പനകൾ നട്ടുപിടിപ്പിക്കാനുള്ള സജീവ ശ്രമവുമായി മുന്നോട്ടു പോകുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കരിമ്പനകൾ നട്ടുവളർത്തുന്നതിനുള്ള പരിശ്രമം പരിസ്ഥിതി പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞു. കരിമ്പന വിത്തുകൾ പലയിടത്തു നിന്നായി ശേഖരിച്ചിട്ടുണ്ട്. ഇറാം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കല്ലൂർ ബാലൻ പറഞ്ഞു. നിലവിൽ 10,000 വിത്തുകൾ അയ്യർമല താഴ്വരയിൽ നനച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നനച്ച് സൂക്ഷിച്ച വിത്ത് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ മുളപ്പിച്ചെടുക്കുകയാണിപ്പോൾ. കരിമ്പന വിത്തിനു പുറമെ വിവിധയിനം മാമ്പഴ വിത്തുകളും ശേഖരിച്ചിട്ടുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഇവയെല്ലാം മുളപ്പിക്കാനുള്ള ശ്രമം തുടങ്ങും. പൊതുസ്ഥലങ്ങൾ, കനാലോരം, പുഴയോരങ്ങൾ, പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് കരിമ്പന തൈകൾ നടുക. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് കല്ലൂർ ബാലൻ്റെ ലക്ഷ്യം. പറളി സ്കൂളിലെ വിദ്യാർത്ഥികളായ കെ ഷിഹാബ്, കെ ഇബ്രാഹിം ബാദുഷ, പരിസ്ഥിതി പ്രവർത്തകരായ കെ റഹ്മാൻ, MP സുരേഷ് എന്നിവരാണ് സഹായത്തിനുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, പരിസ്ഥിതി സംഘടനകൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ കൂട്ടായ്മയിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുകയെന്നും കല്ലൂർ ബാലൻ പറഞ്ഞു. മരമാണ മറുപടി എന്ന ലക്ഷ്യവുമായി 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഭൂമിയെ തളിപ്പിക്കാനുള്ള ലക്ഷ്യവുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായി ഒരു 10 ലക്ഷം കരിമ്പനത്തൈകൾ തന്നെ ഇറാം ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി നട്ട് സംരക്ഷിക്കേണ്ട ഭാഗമാണ്. ഇപ്പോൾ അതിന് ഈ പനൻ്റെ വിത്തുകളെല്ലാം ശേഖരിച്ച് ഉണക്കി കമഴ്ത്തി വെച്ച് മുള പൊട്ടും. മുള പൊട്ടുമ്പോൾ മഴൻ്റെ തുടക്കത്തിൽ പരിസ്ഥിതിൻ്റെ ഭാഗത്തിൻ്റെ അടുത്തായിട്ട് ഇതെല്ലാം മണ്ണിൽ കൊണ്ട് കുഴിച്ചിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏകദേശം പല ഭാഗത്തും വിത്തുകൾ കിട്ടും. അതിനെല്ലാം എടുത്ത് ഉണക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കരിമ്പന തൈകൾ നട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.